നമസ്കാരം, ഞാൻ വിനീത മൊഴിയോട്ട്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തുന്നത് നമ്മളാൽ തെരഞ്ഞെടുക്കപ്പെട്ട MPമാരും MLAമാരുമാണ്. എന്നാൽ ഇവരുടെ പേരിൽ തന്നെ കുറെ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിലോ? നമ്മുടെ ലോക്സഭയിലെ 33% MPമാർക്കും അതേപോലെ രാജ്യസഭാ MPമാരിൽ 22% എല്ലാ സ്റ്റേറ്റുകളിലെയും കണക്കെടുത്താൽ ഏകദേശം 33% MLAമാരും ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. നിയമം വളരെ സ്ലോ ആയിട്ട് നടപ്പിലാക്കപ്പെടുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ പലരുടെയും കേസുകൾ അവരുടെ കാലഘട്ടത്തിലൊന്നും തെളിയിക്കപ്പെടുകയോ അവരൊന്നും ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സുപ്രീംകോടതി. കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി ഹൈക്കോടതികൾക്ക് കടുത്ത ഒരു നിർദ്ദേശം നൽകി. MLAമാരും MPമാരും മുൻപ് ഈ പദവിയിൽ ഉണ്ടായിരുന്നവരും പ്രതികളായ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് കർമ്മ പദ്ധതി ഉണ്ടാക്കാൻ സുപ്രീംകോടതി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരോട് നിർദ്ദേശിച്ചു. കേരളത്തിൽ ഇത്തരത്തിൽ 333 കേസുകളാണുള്ളത്. ഇതിൽ 310 സിറ്റിംഗ് MLAമാരോ MPമാരോ പ്രതിപട്ടികയിലുണ്ട്. ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ ലഭിക്കുന്ന ഈ പദവികളുടെ സംശുദ്ധി ഉറപ്പാക്കാൻ വേണ്ടിയാണ് സുപ്രീംകോടതി ഇത്തരത്തിലൊരു നടപടിയെടുക്കുന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകളുടെ വിചാരണയ്ക്ക് പ്രത്യേക കോടതികൾ സ്ഥാപിക്കുക, കേസുകളുടെ പുരോഗതി നിരീക്ഷിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുക തുടങ്ങിയവയാണ് ഈ കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഒരാഴ്ചക്കകം ഇത്തരത്തിലൊരു കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ഹൈക്കോടതികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സുപ്രീംകോടതി. ജനപ്രതിനിധികളോ ജനപ്രതിനിധികളായിരുന്നവരോ പ്രതികളായി രാജ്യത്ത് വിവിധ കോടതികളിലായി നിലവിൽ 4442 കേസുകളുണ്ടെന്ന് അമിക്കസ് ക്യൂരി വിജയ് ഹൻസാരിയ കോടതിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ 2556 സിറ്റിംഗ് MLAയോ MPയോ പ്രതിയായിട്ടുണ്ട്. യു പിയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഉള്ളത്, 1217. ഇതിൽ 446 സിറ്റിംഗ് MLAയോ MPയോ പ്രതിയാണ്. കേരളത്തിലെ കേസുകളുടെ പട്ടികയിൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ലഭിക്കാവുന്ന കുറ്റങ്ങളുള്ള 2 ഇവയുടെ വിചാരണ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാനത്ത് 100+ കേസുകളിൽ പ്രതികൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെട്ട കേസുകളിൽ ഫലപ്രദമായ നടപടികളിലൂടെ അന്വേഷണവും വിചാരണയും യുക്തിസഹമായി പൂർത്തിയാക്കുന്നുവെന്ന് CBI, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ കേന്ദ്ര ഏജൻസികൾ ഉറപ്പാക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര ഏജൻസികളുടെ കൈവശമുള്ള കേസുകളിലെ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് 2 കോടതിക്ക് റിപ്പോർട്ട് നൽകും. ഈ ജനപ്രതിനിധികളെയൊക്കെ തെരഞ്ഞെടുത്ത പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് ഏവർക്കും അല്പം ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് ഈ സുപ്രീംകോടതി വിധിയിലൂടെ വരുന്നത്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് മാത്രമല്ല, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് അവർ ചെയ്യുന്ന എല്ലാവിധ സേവനങ്ങൾക്കും പകരമായി അവർക്ക് പണമായും സേവനങ്ങളായും ഒത്തിരി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ജനങ്ങൾ കൊടുക്കുന്നതാണ്. തിരിച്ച് ജനങ്ങൾക്ക് നൽകേണ്ടത് നീതിയും അതേപോലെ തന്നെ നല്ല ഭരണവുമാണ്. കുറ്റം ആര് ചെയ്താലും അവർ കുറ്റവാളികളാണല്ലോ. അപ്പോൾ അവർ എന്തുതന്നെയായാലും നിയമ നടപടി നേരിടുക തന്നെ വേണം. അതുമായി ബന്ധപ്പെട്ട് അവരുടെ സ്ഥാനം ഒഴിയേണ്ടി വന്നാലും അതിന് തയ്യാറാവുകയും വേണം. എങ്കിൽ മാത്രമേ ജനാധിപത്യം ഇവിടെ പൂർണമായ അർത്ഥത്തിൽ നിലനിൽക്കുകയുള്ളൂ. രാഷ്ട്രീയത്തിൽ ക്രിമിനൽ വൽക്കരണം വർദ്ധിക്കുന്നത് തടയണം. ഫലപ്രദമായ പ്രോസിക്യൂഷൻ നടപടികളെ സ്വാധീനിക്കാനോ തടയാനോ ജനപ്രതിനിധികൾ അധികാരം ഉപയോഗിക്കരുത്. വോട്ടർമാർ ജനപ്രതിനിധികളിൽ വിശ്വാസം അർപ്പിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ പൂർവ്വകാലം വോട്ടർമാർ അറിയേണ്ടതുണ്ട്. എന്തൊക്കെ ന്യായീകരണങ്ങൾ നിരത്തിയാലും അവരുടെ വിശുദ്ധി കോടതി വഴി, അതായത് നിയമം വഴി തെളിയിക്കുക തന്നെ വേണം. സാധാരണക്കാരായ പൊതുജനങ്ങൾ ആശ്രയിക്കാനുള്ള ഏക മാർഗമാണ് കോടതികൾ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഈ ഒരു നിർദ്ദേശം പ്രകാരം നടപടികൾ ഉചിതമായി സ്വീകരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സാമൂഹ്യ പ്രസക്തിയുള്ള മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.